റോഡിനിപ്പോ ഇതാ ടച്ച് ചെയ്ത് കയറിട്ടോ. ഇത് ഇവിടുത്തെ കൊളപ്പള്ളി ബസ് സ്റ്റാൻഡാണ്. ഇതാ തൃശ്ശൂർ റോഡിന്, നമ്മൾ അവിടുന്ന് കൊളപ്പള്ളിന്ന് തൃശ്ശൂർ റോഡിന് നമ്മള് കയറി. നമ്മള് ഷൊർണൂര് എത്തിട്ടോ. ഷൊർണൂരിന്റെ ആദ്യത്തെ പേര് ചെറുവന്നൂരിലായിരുന്നു. അപ്പൊ നമ്മളിതാ ഷൊർണൂര് കഴിഞ്ഞ് റെയിൽവേ, അതിന് താഴെ റെയിൽവേ ക്രോസ് ചെയ്യുന്നുണ്ട്. പിന്നെ പാലുണ്ട്. മലബാറിന്റെ കവാടം എന്നാണ് ഈ സ്റ്റേഷന് പറയുന്നത്, റെയിൽവേ സ്റ്റേഷന് വേണ്ടി പറയുന്നത്. നമ്മുടെ ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പറയുന്നത് മലബാറിന്റെ കവാടം എന്നായിരുന്നു. നമ്മളെ തൃശ്ശൂർ കൊച്ചിൻ ബ്രിഡ്ജ്. അപ്പൊ ന്യൂ കൊച്ചിൻ ബ്രിഡ്ജ് ആട്ടോ അതിന്റെ ഒന്ന് കാണുന്നത്. ഇതിൽ കൂടെ പോയി കഴിഞ്ഞാല് കുട്ടികളെ കളിക്കണ പാർക്ക് അങ്ങനൊക്കെ ഉണ്ട് ഇത്. പിന്നെ എൻ്റെ ഫുള്ളായിട്ട് ഞങ്ങൾ പിന്നീട് ഒരു ദിവസം എടുത്തരേണ്ടത്. ഇത് ഇപ്പോൾ ഇത് ക്ലോസ് ആണ്, കാരണം ഇപ്പോൾ കൊറോണ ഒക്കെ അല്ലേ, അത് കാരണം ക്ലോസ് ആണ്. ഇവിടെയൊക്കെ ആൾക്കാർ വന്നിട്ട് ഇരിക്കാറ്, ഞങ്ങൾ വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിട്ട് സ്പെൻഡ് ചെയ്യലുണ്ട്. ഒരുപാട് സിനിമകൾ എടുത്തിരുന്ന സ്ഥലമാണ് ഇത്. ആ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ പാലമാണ് അത് ആ കാണുന്നത്. പിന്നെ ഇതന്നെ ഇതിൻ്റെ ഇത് പഴയ, അതിനപ്പുറം കാണുന്നത് പഴയ ബ്രിഡ്ജാണ് കേട്ടോ. ആയുർവേദ മെഡിക്കൽ കോളേജാണ്. എൻ്റെ ഉമ്മ, പിന്നെ എൻ്റെ കാൻ്റെ കാൻ്റെ ഉമ്മ എല്ലാവരും ഇവിടുക്ക വരുന്നത് ഗവൺമെന്റിൻ്റെ. ഞാൻ ഇതുവരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കേരള കലാമണ്ഡലം. ഇത് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് കയറാട്ടെ, നമുക്ക് സ്കൂൾ കുട്ടികളും എല്ലാരും വരുന്നുണ്ട്. എത്രയോ വിദേശികള് നമ്മളെ സംസ്കാരം തേടിയിട്ട് നമ്മളെ നാട്ടിലേക്ക് വരാന്നൊന്ന് ആലോചിച്ച് നോക്കി നോക്ക്. ഇത് അതിന്റെ മെയിൻ കവാടാണ് കേട്ടോ. ഇത് നമുക്ക് ഒരുപാട് ചരിത്രമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ലോക്കൊക്കെ തുറന്നതിന് ശേഷം ഒരിക്കൽ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് എല്ലാം അത് വിശദമായിട്ട് കാണിച്ചു തരും. ഇതൊക്കെ പാവങ്ങളില്ലേ, വഴിയര കച്ചവടക്കാർ ഈ കൊറോണ കാരണം അവരാണ് ആകെ വലിമുട്ടിയത്. എന്നാലും കൂടി പാവങ്ങള്. ഇതാണ് പ്രസിദ്ധമായിട്ടുള്ള അമ്പലം. ഇതിലില്ലേ നമ്മള് പോകുമ്പോ കാശൊക്കെ ഇട്ടുകൊടുക്കണ ബസ്സിന്നൊക്കെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ശബരിമല പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഈ അമ്പലത്തിൽ വന്നിട്ടാണ് ഇറങ്ങിയിട്ട് അത്ര പോവുക. ഇതാണ് നമ്മൾ തൃശ്ശൂർ പൂരം വെടിക്കെട്ടൊക്കെ ഉണ്ടാവുന്നത്. അയ്യോ നിങ്ങടത് എന്റെ മോൾക്ക് പോണത് തലക്കാവ് ക്ഷേത്രമാണ് ഇത്. അയ്യല്ല, അതല്ല, അതറിയാതെ പറഞ്ഞതാണ്. തൃശ്ശൂർ പൂരം ഉണ്ടാവണല്ലോ കേട്ടോ. ഉത്രാളിക്കാവ് ഭയങ്കര വെടിക്കെട്ടുണ്ടാവണ സ്ഥലാണ്. നമ്മളിപ്പോ വടക്കഞ്ചേരി എത്തിട്ടോ. ഇനി ഫുഡ് കഴിക്കണം, കുട്ടികളൊക്കെ വിശക്കലടങ്ങിക്കണം. അപ്പൊ നല്ലൊരു ഞങ്ങൾ ഫുഡ് കൊടുക്കാട്ടോ. രാവിലത്തെ ഫുഡ് ഞങ്ങൾ കൊടുക്കണം. അത്
അത് ഞങ്ങൾ എവിടേക്ക് പോവാണെങ്കിലും ഞങ്ങള് ഫുഡ് കൊണ്ടുപോകും. കാരണം അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ഫുഡ് പോണ പോക്കിൽ വെച്ചുണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരുമിച്ച് ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു ഒക്കേഷനിലൊക്കെ ഇരുന്നിട്ട് കഴിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പം ഞങ്ങൾ മിക്ക യാത്രകളും ഞങ്ങൾ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ മിക്കവാറും ഞങ്ങൾ കൊണ്ടുപോകലുണ്ട്. അപ്പം ഇന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇത് മെയിൻ ആയിട്ട് ഇട്ട് നടക്കുക റഫീഖും ഇക്കയാണ്. ഞങ്ങൾക്ക് തരൂല റഫീഖിന്. ഇത് അനീഷയുടെ ഹസ്സാണ് കേട്ടോ, ഇത് എന്റെ ഹസ്സാണ്. ഞങ്ങള് മണിക്കുട്ടി കണ്ടേ കാണാനല്ലേ. കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിൽ വളരെ വിഷമമുള്ളൊരു കാര്യം ഉണ്ടാവില്ലേ, ഉരുൾ പൊട്ടി വന്ന സ്ഥലമാണ് അത്. ഈ പ്രദേശം, ഈ വാഴ നട്ട പ്രദേശത്തൊക്കെ ഒലിച്ചുപോയി. ഇവിടെ വീടുകളും ബസ് സ്റ്റോപ്പും കടകളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ റോഡൊക്കെ തകർന്നു. ആ കാണുന്ന സ്ഥലത്തു നിന്ന് ഉരുൾപൊട്ടി വന്നത്. ഹിന്ദിക്കാരടക്കം നാലഞ്ച് പേരോളം മരിച്ചു, മരണപ്പെട്ടു. ഇവിടെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു, ആ വീടൊക്കെ മണ്ണിൽ മൂടിപ്പോയി. ഈ പ്രദേശത്ത് ഇപ്പൊ കൃഷി ചെയ്യാണ്. ഇവിടെ കെട്ടിടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. കടലക്കറി ഉണ്ടാക്കിയത് ഞാന്. അപ്പൊ എന്താന്ന് വെച്ചാലേ, നമുക്ക് ഞങ്ങള് ഒരു തവണ ഞങ്ങള് വയനാട് പോയേക്കുമ്പോ അന്ന് ഞങ്ങള് കുഞ്ഞാക്കി ഉണ്ടാന്ന് ഇട്ടോ. ഞങ്ങള് മൂന്ന് ഫാമിലിയാണ് അന്ന് പോയത്. അന്ന് റഫീഖ് ഉണ്ടാവും. റഫീഖ് ഉണ്ടാവില്ല. മൈസൂര് വയനാട് അങ്ങനെ പോയിട്ടില്ല. മൈസൂര് പോയിട്ട് അങ്ങനെ വയനാട് പോയോ? വയനാട് പോയില്ല, ഊട്ടിക്ക്, മൈസൂര് ഊട്ടിക്ക്. അപ്പൊ എന്താ പറയാ, ഞങ്ങള് ബിരിയാണി ചരത്തില് വെച്ചിട്ട് ഉണ്ടാക്കി കഴിച്ചു.
അപ്പൊ അതേപോലെ ഇന്നും ഞങ്ങള് രാവിലെക്കുള്ള ഫുഡും കൊടുത്തിട്ടുണ്ട്, ഉച്ചക്കുള്ള ഫുഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ നാളെ വൈകുന്നേരം മുതൽ പിന്നെ ഒക്കെ ഞമ്മള് ഈ ഹോട്ടലെത്തില്ല. അതുപോലെ നമുക്ക് തട്ടുകടയത്തെ ഭക്ഷണം ഞങ്ങൾ അങ്ങനത്തെ അങ്ങനെയൊക്കെയാണ്. ആകാശവാണി തൃശൂർ റേഡിയോ പവർ ഹൗസ്. ഇത് പവർ ഹൗസ് ആണ്. ഇതിൽ കൂടെ ആണ് പോവുക ആകാശവാണി തൃശൂർ റേഡിയോത്തിലേക്ക്. അതൊരു പവർ ഹൗസ് ആണ്. നമ്മൾ തൃശ്ശൂർ എത്തിയെത്തി കൊച്ചി എത്തിയാലുമ്പോളെ തൃശ്ശൂർ എത്തി. സത്യം പറയാലോ, സമയത്ത് കഴിച്ചിട്ടായി. ഇതുവരെ ആയിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല. നല്ലൊരു പ്ലേസ് കിട്ടിയില്ല ഫുഡ് കഴിക്കാൻ പറ്റിയത്. പിന്നെ മഴയൊക്കെ നൈറ്റ് ഫുള്ള് നനഞ്ഞു വിരിഞ്ഞിട്ടല്ലേ. ഫോർട്ട് കൊച്ചി 90 കിലോമീറ്റർ. ഇൻഷാല്ലാ ജൂബിലി മിഷൻ ഹോസ്പിറ്റലാ കേട്ടോ. നമ്മള് തൃശ്ശൂർ പാലക്കാട് ഹൈവേയിലേക്ക് കയറിട്ടോ. ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഫുഡ് മാത്രം കഴിച്ചിട്ടില്ല, നല്ലൊരു പ്ലേസ് കിട്ടിയിട്ടില്ല. അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇത് ഇറങ്ങുക കേട്ടോ. ഒരു സ്ഥലം കിട്ടി. അപ്പൊ ഇതവിടെ ഇറങ്ങിയേക്കുമ്പോ ഞങ്ങൾക്കൊരു മേശയും കിട്ടി. കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കട്ടെ. അപ്പൊ ഈ ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കട്ടെ. ഒരുപാട് ലെങ്ത് ആയി തോന്നുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.